नमस्ते बच्चों, वेदासिले हिंदी ऑनलाइन क्लासिले स्वागत। कुटिले अब नम्मल ई क्लास मुदल नम्मल पाठपुस्तकत्तिलेक्क कडक्कुकयाण। अब नमुक एंताण पढ़िक्केण्डत नोक्काम। इकाई एक आदित्ते पाठम एंताण? गुल्मोहर का जन्मदिन। एंताण गुल्मोहर का जन्मदिन? എന്താണ് ഒരു കഹാനി, അതായത് കഥയാണ്. അപ്പോൾ നമുക്കതിലേക്ക് കടക്കാം. ആ ഗുൽമോഹർ ക ജന്മദിൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഏവരും പേജ് നമ്പർ 9 ഒന്നെടുത്തേ. അപ്പോൾ നിങ്ങൾ ഏവരും പേജ് നമ്പർ 9 എടുത്തോ. അപ്പോൾ ഈ പേജിൽ എന്താണ് നിങ്ങൾ കാണുന്നത്? ഇക്കായി ഏക്ക് എന്ന് മുകളിൽ എഴുതിയിട്ടുണ്ട്. ഇക്കായി ഏക്ക്. അപ്പോൾ അവിടുത്തെ ആ ചിത്രം ഒന്ന് നോക്കിയേ. ചിത്രത്തിൽ എന്താണ് നിങ്ങൾ കാണുന്നത്? ഒരു പെൺകുട്ടി ജനാലയ്ക്ക് അടുത്ത് നിന്ന് ഒരു സുന്ദരമായ ഒരു വൃക്ഷത്തെ അല്ലെങ്കിൽ ഒരു മരത്തെ നോക്കുന്നു. പൂക്കൾ ചുമന്ന നിറം പൂക്കളൊക്കെ ഉള്ള ഒരു വൃക്ഷത്തെ നോക്കി നിൽക്കുന്നു അല്ലേ? ആ കാഴ്ച എന്താ പറയുന്നത്? ആ കുട്ടി ആ പൂക്കളെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കുകയാണ് അല്ലേ? അപ്പോൾ നമുക്ക് താഴോട്ട് പോവാം. എന്താണ് താഴെ എഴുതിയിരിക്കുന്നത്? എന്താണിത്? അതേ പേജിൻ്റെ താഴെ പേജ് നമ്പർ 9 തന്നെ താഴെ എന്താണ് എഴുതിയിരിക്കുന്നത്? നിങ്ങൾക്ക് ഏവർക്കും അറിയാം എന്താണിത്? കത്ത് അല്ലേ, അല്ലെങ്കിൽ ലെറ്റർ. അപ്പോൾ ഇതിനെ ഹിന്ദിയിൽ എന്ത് പറയും? പത്ര. എന്താണ് പത്ര? അപ്പോൾ ഈ ലെറ്റർ വായിച്ചത് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായോ? അപ്പോൾ നമുക്ക് നോക്കാം ഒരു ലെറ്റർ എങ്ങനെയാണ് എഴുതുന്നതെന്ന്. ആദ്യം എന്താണ് എഴുതിയിരിക്കുന്നത്? കശ്യപ് നിവാസ് ജുഹു മുംബൈ. അതെവിടെയാണ് എഴുതിയിരിക്കുന്നത്? ലെറ്റർ ഒരു പേപ്പറിൻ്റെ റൈറ്റ് സൈഡിലാണ് എഴുതിയിരിക്കുന്നത്, നമ്മൾ എഴുതുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ. അപ്പോൾ ആദ്യം എന്താണ്? സ്ഥാൻ, അതായത് നമ്മുടെ അഡ്രസ്. മനസ്സിലായോ? ആദ്യം നമ്മുടെ അഡ്രസ്, നമ്മുടെ സ്ഥാൻ, നമ്മൾ എവിടെയാണ് താമസിക്കുന്നതാണ് ലെറ്ററിൽ ആദ്യം എഴുതേണ്ടത്. മനസ്സിലായോ? ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് ആദ്യം? കശ്യപ് നിവാസ് ജുഹു മുംബൈ. അതായത് ഇത് ആരുടെ അഡ്രസ്സാണ്? ഈ ലെറ്റർ എഴുതിയത് ആരാണ്? മീന. മീനയാണ് ഈ ലെറ്റർ എഴുതുന്നത്. മീന മീനയുടെ കൂട്ടുകാരിക്ക് ഒരു ലെറ്റർ എഴുതിയതാണിത്. അപ്പോൾ ഈ അഡ്രസ്, കശ്യപ് നിവാസ് ജുഹു മുംബൈ, ഇത് മീനയുടെ അഡ്രസ്സാണ്. വ്യക്തമായോ? ഈ സ്ഥാൻ കഴിഞ്ഞിട്ട് അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് താരീഖ്, അതായത് തീയതി. തീയതിയാണ് അടുത്തത് എഴുതേണ്ടത്. തീയതി എവിടെ തന്നെ എഴുതണം? റൈറ്റ് സൈഡിൽ തന്നെ എഴുതണം. അപ്പോൾ ഇവിടെ എന്താണ് എഴുതിയത്? 4 മെയ് 2014. ഇതാണ് തീയതി. വ്യക്തമാണോ? അപ്പോൾ തീയതി എഴുതുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം മാസം നമ്മൾ അക്കത്തിൽ എഴുതരുത്. അതായത് മെയ് എന്ന് പറയുമ്പോൾ ഏത് മാസം വരും? 5-ാം മാസം. 4-5-2014, അതായത് 4-5-2014 എന്ന് എഴുതിയാൽ തെറ്റും. അവിടെ 5-ന് പകരം മെയ്, അതായത് ഏത് മാസമാണോ ആ മാസം അവിടെ വ്യക്തമായി എഴുതണം. അത് ലെറ്റർ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ലെറ്ററിൽ തീയതി എഴുതുമ്പോൾ ഏത് മാസമാണോ അത് വ്യക്തമായി നമ്മൾ എഴുതിയിരിക്കണം. വ്യക്തമാണോ ഇത്രയും? ഇത് കഴിഞ്ഞിട്ട്, ഇത്രയും ഭാഗം കഴിഞ്ഞിട്ട് അടുത്ത എന്താണ് എഴുതിയിരിക്കുന്നത്? പ്രിയ നിർമ്മൽ, അതായത് സംബോധന ചെയ്തേക്കുന്ന, സംബോധിത്, അതായത് അഭിസംബോധന ചെയ്തേക്കുകയാണ്. ആരെ? പ്രിയ നിർമ്മൽ. നിർമ്മലിനെ റെസ്പെക്റ്റോടെ അഭിസംബോധന ചെയ്തേക്കുകയാണ് പ്രിയ നിർമ്മൽ, അതായത് പ്രിയപ്പെട്ട നിർമ്മലിനെ. ഹിന്ദി ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ബഹുമാനം കാണിക്കാൻ വേണ്ടി നമസ്തേ എന്ന് എഴുതും തൊട്ട് താഴെ. നമസ്തേ, അത് മുതിർന്ന ആളാവാം, നമ്മുടെ കൂട്ടുകാരിയാവാം, എന്നാലും ഒരു ബഹുമാനം കാണിക്കുന്ന, ഒരു ബഹുമാനിക്കുന്ന ഒരു രീതിക്ക് വേണ്ടിയാണ് നമസ്തേ എന്ന് നമ്മളവിടെ എഴുതുന്നത്. അപ്പോൾ അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ട, ലെറ്റർ എഴുതുമ്പോൾ അത് കഴിഞ്ഞ്, അഭിസംബോധന കഴിഞ്ഞ ശേഷം നമ്മൾ എന്തിനാണ് ലെറ്റർ എഴുതുന്നത്, അതായത് നമ്മുടെ കണ്ടൻറ്റ്.
ഇവിടെ നമ്മൾ കണ്ടന്റ് വായിച്ചല്ലോ. ആ ആ കണ്ടന്റ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ലെറ്റർ എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത്? നമ്മുടെ പേരെഴുതിയാണ് ലെറ്റർ അവസാനിക്കേണ്ടത്. അതായത് തുംഹാരി മീന. അവസാനം എന്താണ്? ആരാണ് പത്രം എഴുതിയത്? കിസ്നെ പത്ര ലിഖ. അതായത് നമ്മുടെ പേര്, നമ്മളല്ലേ ലെറ്റർ എഴുതുന്നത്, നമ്മളാണ് ലെറ്റർ എഴുതുന്നതെങ്കിൽ നമ്മുടെ പേരവിടെ എഴുതണം. വ്യക്തമാണോ? അപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു ലെറ്റർ എഴുതുമ്പം? ആ ആദ്യം നമ്മളെ സ്ഥാൻ, രണ്ടാമത് എന്താണ് താരീഖ് അതായത് തീയതി, മൂന്നാമത് സംബോധ്യത്, നാലാമത് കിസ്കേലി പത്രലിഖ അതായത് നമ്മുടെ എന്തിനാണ് ഈ ലെറ്റർ എഴുതുന്നത്, അഞ്ചാമത് എന്ത് ശ്രദ്ധിക്കണം, കിസ്നെ പത്രലിഖ ആരാണ് ഈ ലെറ്റർ എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ ഈ ഉദാഹരണം വെച്ച് എന്തൊക്കെയാണ് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മുടെ സ്ഥാനം, അഡ്രസ്, കശ്യപ് നിവാസ് ജുഹു മുംബൈ. ഇവിടത്തെ അഡ്രസ്സ് എന്താണ്? കശ്യപ് നിവാസ് ജുഹു മുംബൈ. തീയതി എന്താണ്? 4 മെയ് 2014 അല്ലേ. അപ്പോൾ ഇവിടെ സംബോധന ചെയ്തേക്കുന്ന ആരൊക്കെയാണ്? അഭിസംബോധന ചെയ്തേക്കുന്നത് ആർക്കാണ്? നിർമ്മലിനെയാണ് അല്ലേ. പ്രിയ നിർമ്മൽ, നമസ്തേ. പിന്നെ കുറച്ച് തൊട്ട് താഴെ കുറച്ച് കാര്യം എഴുതിയിട്ടുണ്ട്. അതെന്താണ് പറയുന്നത്? നമ്മൾ എന്തിനാണ് ഈ ലെറ്റർ എഴുതിയതെന്നാണ് പറയുന്നത്. വ്യക്തമാണോ? അവസാനം തുംഹാരി മീന എന്താണ്? ആ കിസ്നെ പത്ര ലിഖ ആരാണ് ഈ പത്രം എഴുതിയത്, അതാണ് പറയുന്നത്. തുംഹാരി മീന, മീനയാണ് ഈ പത്രം എഴുതിയത്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് എന്താണ് എഴുതിയേക്കുന്നത് നോക്കാം. എന്തിനാണ് ഈ പത്രം എഴുതിയേക്കുന്നത്? ആ അപ്പോൾ ഒന്ന് വായിച്ചേ. പർസോ മേരേ പ്യാരേ ഗുൽമോഹർ കേ പേട് കാ പാഞ്ച്വാ ജന്മദിൻ ഹേ. പർസോ അതായത് മറ്റന്നാൾ, ഇന്നത്തെ ഡേറ്റ് വെച്ച് ഇന്നത്തെ തീയതി എത്രയാണ് നിങ്ങൾക്ക് ഏവർക്കും അറിയാവോ? ഇന്നത്തെ തീയതി എത്രയാണ്? 27. 28 കഴിഞ്ഞ് 29 മറ്റന്നാൾ. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അതായത് പർസോ എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ എന്നാണ്. പർസോ മേരേ പ്യാരേ ഗുൽമോഹർ കേ പേടുക, എൻ്റെ പ്രിയപ്പെട്ട ഏത് ഗുൽമോഹർ. വാഗമരം നിങ്ങൾക്ക് ഏവർക്കും അറിയാമോ? ആ വാഗമരമാണ് ഗുൽമോഹർ. അതായത് എന്താ പറയുന്നത് മീന? എന്താണ് പറയുന്നത് പത്രത്തിൽ, പത്രലെ? മറ്റന്നാൾ എൻ്റെ പ്രിയപ്പെട്ട ഗുൽമോഹർ മരത്തിൻ്റെ, വൃക്ഷത്തിൻ്റെ എന്താണ് പേടുക, പാഞ്ച്വാം ജന്മദിൻ ഹേ, അഞ്ചാമത്തെ ജന്മദിനമാണ് മറ്റന്നാൾ എൻ്റെ വളരെ പ്രിയങ്കരമായ ഗുൽമോഹർ അതായത് വാഗമരത്തിൻ്റെ അഞ്ചാമത്തെ ജന്മദിനമാണ്. മനസ്സിലായോ ആദ്യത്തെ വരി? ആ രണ്ടാമത്തെ നോക്കിയേ. മേം ഉസ്കി വർഷഗാഠ് മനാ രഹി ഹൂം, ഞാൻ അതിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ട് മറ്റന്നാൾ. മേ ഉസ്കി വർഷഗാഠ്, വർഷഗാഠ് എന്ന് പറഞ്ഞാൽ ജന്മദിൻ, ജന്മദിൻ്റെ വേറൊരു വാക്ക് ആണ് വർഷഗാഠ്. ജന്മദിനം ആഘോഷിക്കുന്നുണ്ട് മനാരഹീഹു. അത്ര മനസ്സിലായോ? ആ അടുത്ത വരി നോക്കിയേ. തും ജറൂർ ആനാ. തും അതായത് ആരടുത്താണ്? നിർമ്മലിനല്ലേ ഈ പത്ത് എഴുതുന്നത്. അപ്പൊ നിർമ്മലിനോട് എന്താണ് പറയുന്നത്? നീ ഉറപ്പായും, ജറൂർ ഉറപ്പായും വരണം. ക്ലിയർ ആണോ? അപ്പോൾ അവസാനത്തെ വരി എന്താണ്? എന്താണ് അവസാനത്തെ വരി? പർസോം ഷാം കോ സാഡേ ചാർ ബജേ. അവസാനത്തെ വരി എന്താണ്? പർസോം ഷാം കോ സാഡേ ചാർ ബജേ, മറ്റന്നാൾ എന്താണ് ഷാം കോ അതായത് വൈകുന്നേരം, വൈകുന്നേരം വൈകിട്ട് സാഠേ ചാർ ബജേ. ബജേ എന്ന് പറയുമ്പോൾ സമയം. സാഠേ ചാർ 4:30 അതായത് മറ്റന്നാൾ വൈകുന്നേരം 4:30 മണിക്ക്. മനസ്സിലായോ? വ്യക്തമായോ? അതായത്
പിന്നെ അവസാനം അവസാനം എന്താണ് എഴുതിയിരിക്കുന്നത്? തുംഹാരി മീന. എന്താണ് അവസാനം? ആരാണ് പത്രം എഴുതിയത്? ആ മീനയാണ് പത്രം എഴുതിയത്. അപ്പോൾ മീന എന്ത് പറഞ്ഞിട്ടുണ്ട് അവസാനം? തുംഹാരി മീന. അപ്പോൾ മീന നിർമ്മലിന് വേണ്ടി ഒരു പത്രം എഴുതുകയാണ് അല്ലേ? എന്തിനാണ് പത്രം എഴുതുന്നത്? ആ ഒരു ക്ഷണക്കത്ത് അല്ലേ? എന്തിനാണ് ക്ഷണിച്ചാണ് മീന പത്രം എഴുതുന്നത് നിർമ്മലിനെ? ആ മീനയുടെ മീന നട്ടു വളർത്തിയേക്കുന്ന ഗുൾമോഹർ അതായത് വാഗമരത്തിൻ്റെ അഞ്ചാമത്തെ ജന്മദിനമാണ് അല്ലേ? അപ്പോൾ ജന്മദിനാഘോഷത്തിന് മീന നിർമ്മലിനെ വിളിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ്, എന്താണ്? മീന ഒരു ക്ഷണക്കത്തയക്കുന്നു നിർമ്മലിന് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായോ ഒരു പത്രം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്? ഇത്ര വ്യക്തമാണോ? ആ അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ നന്ദി.